ഹായ് ഫ്രണ്ട്സ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഈ മേഖലയിൽ ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം അവയ്ക്ക് എങ്ങനെ ആൻസർ പറയണം എന്നുള്ളത് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം എങ്ങനെ നടപ്പിലാക്കണം ഇവിടെ പറയുന്നു ജനകീയ സമിതികളുടെയും പി ടി എ പൂർവ വിദ്യാർത്ഥി സമിതിയുടെയും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെയും ആഭിമുഖ്യത്തിൽ വേണം ഇത് നടപ്പിലാക്കാൻ അതുപോലെ സ്ഥാപനത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ ചുറ്റുമുള്ള വ്യവസായ ധനകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും നൂറ് ശതമാനം ഉറപ്പ് വരുത്തി വേണം വിദ്യാലയത്തിൻ്റെ മികവ് നടപ്പിലാക്കാൻ മികവ് രേഖ തയ്യാറാക്കാൻ ഇവരുടെ പങ്കാളിത്തം നൂറ് ശതമാനം ഉറപ്പ് വരുത്തുക എന്നതും ഈ കരട് രേഖയിൽ നിർദ്ദേശിക്കുന്നു വിദ്യാലയം ആകർഷകമാക്കുക വിദ്യാലയം ആകർഷണമാക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ നിർമ്മിക്കുക ഈ ജൈവ വൈവിധ്യ രജിസ്റ്റർ നിർമ്മിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പഞ്ചായത്തിൻ്റെയും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമ കൂട്ടായ്മയുടെയും എല്ലാം നിരന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണെന്നതും അതുപോലെ പി ടി എയുടെ ആഭിമുഖ്യത്തിൽ ജനറൽ ബോഡി കൂടിയിട്ട് വേണം ഇത്തരം രജിസ്റ്റർ നിർമ്മിക്കേണ്ടതെന്നും ഇവിടെ പറയുന്നു അതുപോലെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്താണ് മാസ്റ്റർ പ്ലാൻ മുൻഗണന നൽകേണ്ടത് ടോയ്ലറ്റ് കുടിവെള്ളം നല്ല ക്ലാസ് മുറികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഓരോ വിദ്യാലയത്തിലും ടോയ്ലറ്റുകൾ നിർമ്മിക്കുക മികച്ച ടോയ്ലറ്റുകൾ നിർമ്മിക്കുക കുടിവെള്ളം നല്ല കുടിവെള്ള സ്രോതസ്സുകൾ ഉണ്ടാക്കുക അതുപോലെ മികച്ച നിലയിലുള്ള ഡിജിറ്റലായിട്ടുള്ള ക്ലാസ് മുറികൾ നിർമ്മിക്കുക ചുരുക്കി പറഞ്ഞാൽ ടൈലറ്റ് നല്ല ടോയ്ലറ്റുകളൊക്കെ നിർമ്മിക്കുക കുടിവെള്ള പദ്ധതിയൊക്കെ കൊണ്ടുവരിക പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ മറ്റൊരു ഊന്നൽ നൽകുന്ന മേഖലയാണ് സാക്ഷരതാ യജ്ഞം ജനകീയ നവോത്ഥാന ക്ലബുകളുടെ നേതൃത്വത്തിൽ സാക്ഷരതാ യജ്ഞം നടപ്പിലാക്കുക വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയും അവർക്ക് വേണ്ട രീതിയിൽ സാക്ഷരത നൽകുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി അതുപോലെ മാറ്റത്തിനുസരിച്ച് അധ്യാപകരെ പരിശീലിപ്പിക്കുക പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമ്പോൾ അവിടെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് അധ്യാപകരെ പരിശീലിപ്പിക്കുക എന്നതും ഇതിൻ്റെ ഒരു പദ്ധതിയായി കാണണം അതുപോലെ അധ്യാപകർക്ക് വേണ്ടിയുള്ള ഐ ടി പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക ഐ ടി പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക ഈ മേഖല ഊന്നൽ നൽകുന്ന മറ്റൊരു കാര്യമാണ് ഹൈടെക് ക്ലാസ് റൂം സംവിധാനങ്ങൾ നടപ്പിലാക്കുക എല്ലാ വിദ്യാലയങ്ങളിലും ചുരുങ്ങിയ ക്ലാസ്സുകളെങ്കിലും ഓരോ വർഷത്തിലും ഹൈടെക് ആക്കി ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നു അതുപോലെ എല്ലാ വിദ്യാലയങ്ങളും വൈഫൈ സംവിധാനങ്ങളും ലോക്കൽ നെറ്റ്വർക്കുള്ള കമ്പ്യൂട്ടർ ലാബുകളും നടപ്പിലാക്കണം ഇതിനുവേണ്ടി പൈലറ്റ് സ്ഥാപനങ്ങളെ തെരഞ്ഞെടുക്കുക എന്നതും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ചുമതലയിൽ വരുന്നു ഈ ഭരണകാലയളവിൽ ആയിരം സ്കൂളുകളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നതും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഊന്നൽ നൽകുന്ന മേഖലകളിൽ പെടുന്നു ലൈബ്രറികളും ലബോറട്ടറികളും ആധുനികവൽക്കരിക്കുക എന്നതും ഇതിൻ്റെ ചുമതലയിൽ വരുന്നു ജൈവ വൈവിധ്യം കൃഷി ഇവയെ പരിപോഷിപ്പിക്കുകയും പരിസ്ഥിതി സംരക്ഷണം നടപ്പിലാക്കുകയും ചെയ്യുക എന്നതും ഇതിൻ്റെ മേഖലയിൽ വരുന്നതാണ് ബഹുജനങ്ങളെ സാക്ഷരത പഠിപ്പിക്കുവാൻ വേണ്ടി ക്യാമ്പുകൾ സംഘടിപ്പിക്കും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം തയ്യാറാക്കുക എന്നതും ഇതിൻ്റെ ചുമതലയിൽ വരുന്നു സ്കൂളിനകത്ത് പഠന സുരക്ഷ കുട്ടികൾക്ക് നൽകുന്നതിനോടൊപ്പം ജീവിത സുരക്ഷയും കുട്ടികൾക്ക് ഉറപ്പുവരുത്തുക എന്നതും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിൽ ഊന്നൽ നൽകുന്ന മേഖലയായി നാം കാണേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ആൻസറായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് കരട് രേഖയിൽ പറയുന്ന കാര്യങ്ങളാണ് അടുത്തൊരു കാര്യം നോക്കൂ ജൈവ പച്ചക്കറി അത് സ്കൂളിൽ തന്നെ പരമാവധി ഉൽപ്പാദിപ്പിക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കുക അതുപോലെ ടെലി കൗൺസിലിംഗ് പദ്ധതി വിദ്യാലയങ്ങളിൽ ആരംഭിക്കുക ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ഉപയോഗിക്കാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ജിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് സർക്കാർ എന്നുള്ളതും നമ്മൾ ഓർത്തുവെക്കുക അപ്പം ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ നമ്മൾ അവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് താൽക്കാലിക ക്ലാസ് മുറികൾ നിർമ്മിക്കേണ്ടത് സ്കൂൾ പി ടി എയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തത്തിലായിരിക്കണം ഇത് ഇവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രത്യേകം എടുത്തു പറയുന്നു ഇതിനും പ്രത്യേക ചിയോകളൊക്കെ ഇറക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇത് ഗവൺമെൻറ് ഓർഡർ പ്രകാരം സ്കൂൾ ബിൽഡിംഗ് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ പുതിയ കെട്ടിടത്തിൻ്റെ മാർഗ നിർദ്ദേശ രേഖ എങ്ങനെ എന്നുള്ളത് പൊതുജന പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി നാം പറയേണ്ടത് എനിവേ നന്ദി